നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ച് സുപ്രീം കോടതി. ജനുവരി 31-നകം വിചാരണ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. എല്ലാ കക്ഷികളും വിചാരണ പൂർത്തിയാക്കാൻ സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, വിചാരണ കോടതി ജഡ്ജിയുടെ ഹർജിയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നു എന്ന് കൂടിയാണോ മനസ്സിലാക്കേണ്ടത്? 6 മാസത്തോളം സമയം ആവശ്യപ്പെട്ടിരുന്നു. ഇത് എത്ര സമയപരിധി, ഏത് രീതിയിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ജനുവരി 31-നകം വിചാരണ കഴിവതും പൂർത്തിയാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ജനുവരി 31-നകം പൂർത്തിയാക്കണമെന്ന് പറയുകയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ വാദം കേൾക്കലിനിടയിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായതും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയും ഹാജരായ അഭിഭാഷകർ വിചാരണ കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിജീവിതയുടെ കാര്യങ്ങൾ അതിജീവിതയുടെ കാര്യങ്ങളും, അതായത് താൻ കോടതി മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കാനിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ മുന്നിലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജഡ്ജിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വലിയ ഗൗരവമേറിയതിനാൽ തന്നെ ഈ വിഷയം ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയി കേൾക്കാമെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അതീവിത കോടതി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ നൽകുന്നതിന് പകരം കഴിവതും ജനുവരി 31-നകം വിചാരണ പൂർത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ ഇടപെടാനും സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തു. അതേസമയം ഈ വിചാരണ കോടതിയുടെ നടപടി പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിചാരണ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് വിചാരണ കോടതി ജഡ്ജിയോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദിലീപിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ മുകുൾ റോത്തക്ക് ഈ കേസ് ഈ ജഡ്ജിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വലിയ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള ആവശ്യം മുകുൾ റോത്തക്ക് മുന്നോട്ട് വെച്ചു. ചൂണ്ടിക്കാണിച്ചപ്പോൾ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് MM സുന്ദരേഷ് ഈ കേസുമായി അതിജീവിത അതായത് ഈ കേസാണ് ഏറ്റവും അതീവ ഗൗരവമേറിയതായിട്ടുള്ളത് എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് ഹൈക്കോടതിയുടെയും പരിഗണനയിരിക്കുന്ന വിഷയങ്ങളായതിനാൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാമർശം മാത്രമാണ് കൂടുതലുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് ജനുവരി 31-നകം കഴിവതും ഈ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കാൻ അനുവദിക്കരുതെന്ന ഹർജി ദിലീപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് കോടതിക്ക് മുന്നിൽ നിന്ന് വരികയും ചെയ്തു. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിചാരണ കോടതിയും ജഡ്ജിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിചാരണ 31-നകം കഴിവതും പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയതുകൊണ്ട് തന്നെ കോടതി നടപടികൾ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ തങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അത് ആ രീതിയിൽ തന്നെ ആ മുറയ്ക്ക് തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളൊരു പരാമർശം മാത്രമായിരുന്നു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. കൂടാതെ തന്നെ വിചാരണ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വിചാരണ ജഡ്ജിക്കെതിരെ സർക്കാർ നികൃഷ്ടമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നുള്ള കാര്യം ദിലീപ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയും ദിലീപിന്റെ ഹർജി ഇന്ന് കോടതിക്ക് മുന്നിൽ വന്നുവെങ്കിൽ പോലും അത് പരിഗണിക്കാൻ കോടതി തയ്യാറാകുകയും ചെയ്തില്ല. എം ജെ മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കരയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പരാതി. വിദ്യാർത്ഥിനിയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മലയ കോളേജുകാർ പറഞ്ഞ് ലോൺ ശരിയാവാതെ ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞ് ഇവിടെ വന്ന് ലോൺ ശരിയാക്കാൻ വന്ന് 60 മേഖലയായിരുന്നു ലോൺ. ഒരു തരത്തിൽ ലോൺ ശരിയാവത്തരത്തില്ല. അവർ ഒരു ഓരോ മുട്ടാത്തർക്കം പറഞ്ഞു ഇനി വിടുക. അങ്ങനെ ആ നിരാശ. അടുത്ത മാസം 17-ാം തീയതി കുഞ്ഞിൻ്റെ പരീക്ഷ. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് മോൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മാമൻ ജീവിച്ചിരിക്കുകയാണ്, ഈ മോൾക്ക് പരീക്ഷ എഴുതാൻ മാമൻ കൊണ്ടുപോയി, മോൾ പരീക്ഷ എഴുതിക്കാന്ന് അങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. പിന്നെ ഇതെന്ത് ഇങ്ങനെ ചെയ്തിരുന്ന എന്നിട്ട് ഇവള് പറയുന്നു, എൻ്റെ ഒരു വർഷം നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, ഞാൻ പരീക്ഷ എഴുതാൻ പറ്റിയില്ല, എന്നാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നൊരു വാക്ക് പറയുന്നില്ല. എൻ്റെ ഒരു വർഷം അങ്ങ് പോയില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഞാൻ 800 പഠിച്ച ഒരു വിഷയമാണ്, എനിക്ക് നിൽക്കാനൊക്കാതെ ഒന്ന് എന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു വർഷം നഷ്ടപ്പെടുമോ എന്ന ഭയവും പഠനം തുടരാൻ കഴിയില്ല എന്ന ഭീതിയുമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കാര്യം മാത്രം മനസ്സിലാക്കുക, ബാങ്കിങ്ങിന്റെ ഉന്നത അധികാരികൾ മനസ്സിലാക്കുക, ഈ പാപങ്ങൾക്ക് ഈ പാപങ്ങളെ മാനദണ്ഡങ്ങളുടെ പേര് ഓടിക്കുകയും ഇവർക്ക് പരമാവധി
ഏതാണ്ട് ലോൺ കൊടുക്കാതിരിക്കുകയും ചെയ്യുമെന്ന ഒരു മനസ്സ് മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരും അടിയന്തരമായി ഇടപെട്ടേ മതിയോ? കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനമല്ല ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ളത്. നിരവധി കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നു. നിരവധി കുട്ടികൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു. പലരും വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പൊ കണക്കെടുത്ത് പരിശോധിക്കപ്പെട്ടാൽ ഓരോ ബാങ്കിന്റെയും കണക്ക് എടുക്കണം. അവിടെ എത്ര വിദ്യാഭ്യാസ ലോൺ കൊടുത്തു മനസ്സിലാക്കണം. എന്നിട്ട് കൊടുത്ത വിദ്യാഭ്യാസ ലോണിൽ സമ്പന്നന് കൊടുത്ത വിദ്യാഭ്യാസ ലോണും പാവപ്പെട്ടവന് എത്ര വിദ്യാഭ്യാസ ലോണും കൊടുക്കണമെന്ന് ഓരോ ബാങ്ക് ഇവിടെ പ്രസിദ്ധീകരിക്കണം. എസ് വിനേഷ് വിവരങ്ങളുമായി ചേർന്നു. വിനേഷ്, ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നു എന്നുള്ളൊരു ആരോപണം ഒരു വശത്ത് വരുന്നു. എന്തെങ്കിലും വിശദീകരണം ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഈ വിദ്യാർത്ഥിനിയുടെ യുവതിയുടെ സ്ഥിതി, ആരോഗ്യനില എങ്ങനെയാണ്? ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ വായ്പ നിഷേധിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ബാങ്ക് അധികൃതർ ഇതിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ബാംഗ്ലൂരിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, 1st നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം തന്നെ നടത്തിയിരിക്കുന്നത്. കൊട്ടാരക്കര സ്വദേശി അവണൂറിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. വീടിനുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പൊള്ളലുകൾ വിദ്യാർത്ഥിനിക്ക് ഏറ്റുമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 40% പൊള്ളലേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൊട്ടാരക്കര അവണൂരിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്തൊരു ഒരു കേസെടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള വകുപ്പുണ്ടോ? ഇത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ടോ? സംഭവത്തിൽ തന്നെ നഗരസഭാ ചെയർമാൻ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഇടപെട്ട് ആ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇത് കൂടുതലായിട്ടൊന്നും ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു സ്വീകരണം ഒന്നും തന്നെ നൽകുന്നില്ല. നമ്മളും ബാങ്ക് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷെ വലിയൊരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം സമാനമായ രീതിയിൽ പല വിഷയങ്ങളും കൊട്ടാരക്കരയിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എസ് വിനേഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകി. KSRTC പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ച തുടരുന്നു. ഗതാഗത മന്ത്രി, KSRTC MD, അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശമ്പള പ്രതിസന്ധി, ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയാണ് പ്രധാന അജണ്ട. ജൂലൈ മാസത്തെ 75% ശമ്പളം വിതരണം ചെയ്തതായി KSRTC അറിയിച്ചു. അതേസമയം ശമ്പള പ്രതിസന്ധിയിൽ തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിൽ ജീവനക്കാരൻ കുടുംബസമേതം നിൽപ്പ് സമരം ആരംഭിച്ചു. കണ്ടക്ടർ ഗോപീഷും കുടുംബവുമാണ് പ്രതിഷേധിക്കുന്നത്. ഞങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈയുണ്ടല്ലോ, ഞാനത് വീണ് ഒടിഞ്ഞതാണ്. ഈ കൈയും വെച്ചിട്ടാണ് ഞാൻ ലൈൻ ഡ്യൂട്ടിക്ക് പോണത്. കൃത്യം 16 ഡ്യൂട്ടി കൂടുതൽ ഞാൻ ചെയ്യണമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് 2 മാസമായി. ഞങ്ങൾക്ക് ഇതുവരെ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അത് കൊടുക്കാൻ സാധിച്ചില്ല. ഇവള് പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇവൾക്ക് ഫീസ് ഇതൊക്കെ എവിടെ നിന്ന് കൊടുക്കാം? ഒരു യൂണിയനും ഇതിന് മുന്നിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സമരമുറ സ്വീകരിച്ചത്. ഈ കൈയുടെ ഓപ്പറേഷനും വേണം കാശ്. ഈ കൈയുടെ ഓപ്പറേഷൻ ചെയ്യണം, എനിക്ക് 2 വിരലനങ്ങില്ല. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. യൂണിയൻകാർ പറയുന്നത് കുറച്ചുകൂടെ ക്ഷമിക്ക്, കുറച്ചുകൂടെ ക്ഷമിക്ക്, ഇന്ന് തരും നാളെ തരുമെന്നാണ്. എത്ര നാളിങ്ങനെ ക്ഷമിക്കും? കടക്കാരൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? നാണം കിടന്ന ഒരു അവസ്ഥയാണ് ഈ വരുന്നത്. ഇനി ആരുടെ മുന്നിലാണ് ഇനി ചെന്ന് കൈനീട്ടേണ്ടത്? ആരും പേടിച്ച് നമുക്കൊരു 5 പൈസ തരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇത് ഇതിൻ്റെ മറു സമരം എന്ന് പറയുന്നത് ഇവർ തന്നെ ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് അങ്ങ് കത്തിക്കുക. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല. കാണാമെന്നുള്ളതിൽ അധികമായി. ഇത് അവസാനത്തെ ശ്രമമാണ്. ഒരു യൂണിയൻകാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഈ ഇറങ്ങി തിരിച്ചിരിക്കണം. ഇതിന് മാധ്യമങ്ങളെങ്കിലും മുന്നോട്ട് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
ഞങ്ങൾ അടിമകളൊന്നുമല്ല, ഞങ്ങളും അധ്വാനിച്ച് പണിയെടുത്ത കൂലിയാണ് ചോദിക്കുന്നത്. അതിന് കുറെ കൂപ്പൺ തന്നിട്ട് കാര്യമില്ല. ഒരു നാലംഗമുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് 2000 രൂപ അല്ലെങ്കിൽ മാക്സിമം പോയി 2000 രൂപയുടെ പലവ്യഞ്ജനം മതി. ഇവർ പറയണ 20000 രൂപയുടെ 40000 രൂപയുടെ കൂപ്പൺ തന്നിട്ട് ഈ പലവ്യഞ്ജനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു കാര്യമില്ല. ഇത് ഞങ്ങളുടെ പ്രതിഷേധ സമരമാണ്. ഈ കാട്ടാക്കട ഡിപ്പോയിലെ എല്ലാ KSRTC തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബം നടത്തുന്ന പ്രതിഷേധമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, വേദനകളും വിഷമങ്ങളും കടുത്ത പ്രതിഷേധങ്ങൾക്കും എല്ലാം ഒടുവിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ യൂണിയനുകൾക്കും ജീവനക്കാർക്കും ഉള്ളപ്പോൾ ഏത് രീതിയിൽ ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം അതിലേക്ക്. ചർച്ചയിലെ വിശദാംശങ്ങളൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ നിന്ന് ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുമായി ഉള്ള ചർച്ച തുടങ്ങിയിട്ട്. സ്വാഭാവികമായി ഇത്രയും ദീർഘമായ ചർച്ചയ്ക്ക് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെല്ലാം ആ രീതിയിൽ സമയം ചെലവഴിക്കാത്തതാണ്. പക്ഷേ KSRTC വിഷയമാണ്, 25000 തൊഴിലാളികളുടെ പ്രശ്നമാണ്, കൂടാതെ ഇത് ആശ്രയിക്കുന്ന ഒരു വലിയ പൊതുജനം ഇവിടെയുണ്ട്, അവരുടെ വിഷയമാണ്. സ്വാഭാവികമായി ആ വിഷയങ്ങളെല്ലാം അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി വിഷയത്തെ കാണുന്നത് എന്ന് വേണം ഇന്നത്തെ ചർച്ചയിൽ മനസ്സിലാക്കാൻ. പ്രധാനമായി ശമ്പള പ്രശ്നവും സിംഗിൾ ഡ്യൂട്ടി ക്രമീകരണവും, ഈ രണ്ട് വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് പ്രധാന അജണ്ടയായി വരുന്നത്. ശമ്പളം ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടതി നിർദ്ദേശപ്രകാരമുള്ള 75% ശമ്പളം ജീവനക്കാർക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ 75% കൊണ്ട് ജീവനക്കാർക്ക് ഒന്നുമാകില്ല. കാരണം കഴിഞ്ഞ 2 മാസത്തെ ശമ്പളമാണ് ലഭിക്കാനുള്ളത്. സ്വാഭാവികമായി ഇവരുടെ ഈ ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ പലരുടെയും ശമ്പളത്തിൽ നിന്ന് നേരെ EMI അല്ലെങ്കിൽ അവരുടെ ഹോം ലോണിൻ്റെയോ മറ്റെന്തെങ്കിലും ലോണിൻ്റെയോ തിരിച്ചടവായിട്ട് അത് പിടിച്ചു പോകാനാണ് സാധ്യത. എന്തായാലും പ്രതിസന്ധി ഈ നേരത്തെ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്ന ഗോപീഷിനെ പോലുള്ളവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് KSRTC ജീവനക്കാർ എത്രത്തോളം പ്രതിസന്ധി നേരിടുന്നു അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന്. എന്തായാലും ഇവയെല്ലാം കാണേണ്ടത് അധികാരികളാണ്. നിലവിൽ 160 കോടി, അതായത് 25000 വരുന്ന, 24400 വരുന്ന KSRTC ജീവനക്കാർക്ക് മുഴുവനായി ശമ്പളം നൽകണമെങ്കിൽ 160 കോടിയോളം രൂപ വേണം. നിലവിൽ സർക്കാർ അനുവദിച്ചത് 50 കോടി രൂപ മാത്രമാണ്. അതിൽ കഴിഞ്ഞ മാസത്തെ ഓവർഡ്രാഫ്റ്റിൻ്റെ തിരിച്ചടവ് കഴിഞ്ഞ ശേഷം 48 കോടി ഉണ്ടായിരുന്നു. അതിന് കൂടാതെ 7 കോടി സർക്കാരിൻ്റെ KSRTC ഫണ്ടിൽ നിന്ന് കൂടി എടുത്ത 55 കോടിയായിട്ടാണ് ഇപ്പോൾ ശമ്പളമായി വിതരണം ചെയ്തത്. ഇനിയും വേണം, പൂർണ്ണമായി ശമ്പളം വിതരണം ചെയ്യണമെങ്കിൽ 25 കോടി, അതുകൂടാതെ ഓഗസ്റ്റിൽ ശമ്പളം ഇനി വിതരണം ചെയ്യാനുണ്ട്, അതിന് വേണം 80 കോടി. സ്വാഭാവികമായി 100 കോടിയിലധികം രൂപ ഇനിയും കിട്ടിയാൽ മാത്രമേ പൂർണ്ണമായി ശമ്പളം ഓണത്തിന് മുമ്പെങ്കിലും കൊടുത്തു തീർക്കാനാകൂ. അതിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇത് കൂടാതെയാണ് 12 മണിക്കൂർ ഡ്യൂട്ടി വേണമെന്നുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തിയത്. 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ല, 8 മണിക്കൂർ ഡ്യൂട്ടി, അതിനുശേഷം ഉള്ള ഓവർ ഡ്യൂട്ടിക്ക് കൂടുതൽ അലവൻസ് നൽകിയാൽ തയ്യാറാണെന്ന് CIT അടക്കമുള്ള യൂണിയനുകൾ അറിയിച്ചു. പക്ഷേ പ്രതിപക്ഷ യൂണിയനുകൾ BMS INDUC അടക്കമുള്ള യൂണിയനുകൾ അത് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇത് 3 വട്ടം, അതായത് 3 തവണയായി മന്ത്രിതല ചർച്ച നടന്നു. 3 തവണയും മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 2017 ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി നേരിട്ട് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അപർണ, ഇടവേള. തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിഴിഞ്ഞത്ത് ലത്തീൻ സഭ നടത്തുന്ന സമരം അടുത്ത ഘട്ടത്തിൽ. ആർച്ച് ബിഷപ്പ് തോമസ് ചേനറ്റോ, മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം എന്നിവരുടെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ ഉപവാസ സമരം തുടങ്ങി. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നും ക്രിയാത്മകമായി സർക്കാർ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉപവാസം ഉദ്ഘാടനം ചെയ്ത് പാളയം ഇമാം പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണം. ഒരു ജനത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയുടെ ഭാഗമായി ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാൻ എന്തെങ്കിലും നമ്മെക്കൊണ്ട് വല്ലാണ്ടെയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം അതെന്തെങ്കിലും പോസിറ്റീവായിട്ട് മാറുമെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണ് ഈ ഒരു മഹത്തായിട്ടുള്ള സംഗമത്തിൽ സമ്മേളിച്ചിട്ടുള്ളത്. ഇതൊരു സമരപന്തലാണെങ്കിലും ഇത് ആത്മനിർവൃതിയുള്ള ഒരു പന്തലായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം ആത്മീയാചാര്യന്മാരാണ് ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഈ സമരത്തിലേക്ക് ഈ പന്തലിലേക്ക് വരാൻ പ്രചോദിപ്പിച്ച രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്
ഇത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമാണ്, അവരുടെ അതിജീവനത്തിന്റെയും അവരുടെ ഉപജീവനത്തിന്റെയും. അതേസമയം മന്ത്രിസഭാ ഉപസമിതി സമരക്കാരുമായി വൈകിട്ട് ചർച്ച നടത്തും. എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, സഭാ വിഴിഞ്ഞം സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ, സമരം ശക്തമാകുന്നതിന്റെ ദൃശ്യങ്ങൾ. തുറമുഖ കവാടത്തിൽ ഉപവാസ സമരം തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡിസിസി പ്രസിഡന്റ് പ്രവീൺകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് മാർച്ച് തടഞ്ഞെങ്കിലും അക്രമാസക്തമായി. തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പാലക്കാട് ആലത്തൂരിൽ നടന്ന കാളപൂട്ട് മത്സരം ആവേശമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നായി 150 ജോഡി കാളകളാണ് അണിനിരത്. ആലത്തൂർ തോണിപ്പാടത്താണ് വാശിയും ആവേശവും നിറഞ്ഞു നിന്ന കാളപൂട്ട് മത്സരം നടന്നത്. 100 മീറ്റർ ദൂരം ഏറ്റവും വേഗതയിൽ ഓടിയെത്തുന്ന കാളയ്ക്കാണ് സമ്മാനം. പാലക്കാട്, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 150 ജോഡി കാളകളെയാണ് മത്സരത്തിനെത്തിച്ചത്. കൊല്ലം കോഴി കൊടുത്തിട്ട് അങ്ങനെ നിർത്തി, അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് കന്ന് വാങ്ങി വാശിയേറി മത്സരത്തിൽ വന്ന് പങ്കെടുക്കുക, അതിന് പ്രൈസ് വാങ്ങുക, കപ്പുണ്ടാക്കുക. അങ്ങനെ അങ്ങനെ ആവേശമാകുമ്പോൾ കന്ന് മറിച്ച് വെക്കും, വീണ്ടും വാങ്ങും, വീണ്ടും അതേ ഒരു ലെവലിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 2 വർഷമായി മത്സരങ്ങൾ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ 100 കണക്കിന് ആളുകളാണ് മത്സരം കാണാനെത്തിയത്. ന്യൂസ് 18 പാലക്കാട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.